വാർത്തത്തിന കയ്യാതെ ഈ കയ്യിൽ ഇനിയും കാശ് വന്നു കയറും. നീ ധൈര്യമായിട്ട് ചീട്ട് കളി തുടങ്ങ്, അതിന് 10,000 or 10,000 ഈ അളിയുണ്ടാക്കി തരും. ഹൈ ഫ്രണ്ട്സ്, നമ്മള് ഇപ്പൊ നിൽക്കുന്ന സ്ഥലം മണ്ണാമ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ, പാലക്കാട് ജില്ലയിലാണ്. നമ്മുടെ ശ്രീഹരി എന്ന് പറയുന്ന സിനിമാ നടനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. നമ്മുടെ ചക്രം സിനിമയിലൊക്കെ വില്ലനായിട്ട് അഭിനയിച്ച വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഗേറ്റിന് ഫ്രണ്ടിലാട്ടോ നമ്മൾ നിൽക്കുന്നത്. ഇത് വലിയ തറവാടാണ് കേട്ടോ. അപ്പോൾ ഈ ബാക്കിലാണ് അദ്ദേഹത്തിൻ്റെ വീട് നമുക്ക് കാണാം. അതുപോലെ തന്നെ അദ്ദേഹത്തെ നമുക്ക് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ പരിചയപ്പെടുത്തുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റേ നമുക്ക് കിടക്കാം. ഇതാണ് ആ അതുല്യ കലാകാരൻ്റെ വീട്. ഈ ഒരു വീട് വലിയ പാരമ്പര്യമുള്ള ഒരു വീടാണ് കേട്ടോ. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് പണിത ഒരു വീടാണ് ഇത്. നമ്മുടെ തന്മാത്ര എന്ന് പറയുന്ന സിനിമയിൽ ഈ ഒരു വീട് ഷൂട്ടിങ്ങിനായി കാണിക്കുന്നുണ്ട് കേട്ടോ. വളരെയധികം പാരമ്പര്യമുള്ള ഈ ഒരു വീടിൻ്റെ അകത്ത് നമുക്ക് കാണാനും കയറാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. നമ്മൾ ചക്രൊക്കെ സിനിമ കണ്ട ആ ഒരു വലിയൊരു കലാകാരൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ വളരെയധികം സന്തോഷം, കാരണം ഈ ഒരു കലാകാരനെ ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. സാർ നമസ്കാരം. നമസ്കാരം. അപ്പൊ ആ പഴയ സിനിമ കഥകളൊക്കെ ഒന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് സിനിമയിലേക്ക് വന്നതും വരാനുണ്ടായ സാഹചര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ. സിനിമയില് ഞാൻ വരാൻ കാരണം ലോഹിതദാസാണ്. കെ ലോഹിതദാസ് ജെനുവിൻ റൈറ്റർ. അതെ അല്ലേ. അദ്ദേഹം മുഖാന്തരം അദ്ദേഹത്തിന്റെ ഒരു ഇതിനാണ് ഞാൻ സിനിമയിൽ വന്നത്. സാർ അതിനു മുമ്പ് നാടകത്തിലായിരുന്നു. ആദ്യം നാടകമായിരുന്നു. നാടകമായിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു, സെറ്റ് അബ്രാമോ. ആ സ്വന്തമായിട്ട് അല്ലേ. അമേച്ചർ ട്രൂപ്പ്. ആ ഇവിടെ കുറച്ച് ഫ്രണ്ട്സ് പാടൊരു അമേച്ചർ ട്രൂപ്പ്. അപ്പൊ ആ ഗ്രൂപ്പിലൊക്കെ നമ്മുടെ ലോയി സാറ് വരാറുണ്ടായിരുന്നു. ഇല്ല, ലോയി സാറ് അല്ല. ലോയി സാറ് പിന്നെ ഇവിടെ പുള്ളി അന്ന് സിന്ധു ശാന്തമായി ഒഴുകുന്നുള്ള നാടകം അവാർഡൊക്കെ കിട്ടിയല്ലോ. ആ സമയത്ത് പുള്ളിയായിട്ട് പരിചയപ്പെട്ടു. ഷൊർണ്ണ ഒരു ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ടാണ് വരിക. അവിടെ എഴുതാൻ പുള്ളി വന്നപ്പോൾ ചെറുകുറ്റി ഗസ്റ്റ് ഹൗസ് പരിചയമായി. പിന്നെ പുള്ളി ഇങ്ങനെ ദിബി മലയിലിൻ്റെ തനിയാവർത്തനം എന്നുള്ള സിനിമ ലൊക്കേഷൻ അന്വേഷിച്ചു വന്നു. അത് വണ്ണാർക്കട നായരൂടെ പറഞ്ഞൊരു വീടാണ് ലൊക്കേഷൻ. അതിപ്പോൾ എൻ്റെ കയ്യിലാണ് വീട്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു തിരുകേട്ടൻ്റെ വീടായിട്ട്. അങ്ങനെ പുള്ളിയായിട്ട് ബന്ധമായി. അങ്ങനെ പുള്ളിയുടെ ഒരുവിധ എല്ലാ പടങ്ങളും ചെയ്തു. അപ്പോൾ സാറാ ചക്രത്തിലൊക്കെ വില്ലനായിട്ട് വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ രണ്ടും കുട്ടിക്കാൻ തോന്നും. ചക്രത്തിൽ വില്ലൻ ഞാനല്ല, അത് അല്ല. എന്നാലും വില്ലൻ പോലെയായിരുന്നു. അപ്പൊ അതാണ് സാറിന്റെ മികച്ച പടങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട്. ഫസ്റ്റ് ഫിലിം ഭൂതക്കണ്ണാടിയാണ്. ഭൂതക്കണ്ണാടി, കാരുണ്യം, ആയേ തോന്നിയാസം പറഞ്ഞ കാച്ചിക്കളയും ഞാൻ. അപ്പോ സാറ് അഭിനയിച്ച സാധനങ്ങളൊക്കെ ക്ലാസിക് സിനിമകളാണ് മെയിൻ ആയിട്ട്. അതായത് എ കെ ലോഹിതദാസ് സാറിന്റെ എല്ലാ എഴുത്തിലും സാർക്കൊരു ഒരു റോൾ എന്തായാലും കറക്റ്റ്. പുള്ളിനെ നായകനാക്കാൻ വെച്ചിരിക്കുന്നു ലാസ്റ്റ് അല്ലേ. എന്റെ ഒരു സ്ക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ആ ഒരു ആ അവസാന എന്ന് പറഞ്ഞൊരു പുള്ളി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ലൊക്കേഷൻ ഒക്കെ നോക്കി നമുക്ക്, പക്ഷെ അതിന് ഭാഗ്യമുണ്ടായി. ഭാഗ്യമുണ്ടായില്ല. കാരണം ആ സാറിന്റെ, ഞാനിപ്പോ അമരാവതിയിലൊക്കെ പോയിണ്ടായിരുന്നു. വലിയപ്പോ ഫേമസ് ആയി അമരാവതി. അമരാവതി എന്ന് പറയുന്ന വീടില്ലേ, അത് ഈ സാറ് മേടിച്ചു കൊടുത്തതാണ്. ഈ സാറിന്റെ കയ്യിലൂടെ കൈമാറ്റം ചെയ്ത ഒരു വസ്തുവും കൂടിയാണ്. അത് ഞാനും പുള്ളി പോയി കണ്ടിഷ്ടായിട്ട് പിന്നെ എന്നോട് പറഞ്ഞു വരികയെന്ന്, അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു. ഞാനും കൂടി ഉൾപ്പെട്ടിട്ടാണ് അത്. അതിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളും എല്ലാത്തിനും ഞാൻ ഉണ്ടായിരുന്നു. ഇയാളും മറ്റേ വൈദപ്രം നമ്മുടെ നമ്പൂരിയൊക്കെ ഉണ്ടായിരുന്നു. അതെ, എല്ലാവരും കൂടിയിട്ടാണ് അതിന്റെ കാര്യങ്ങളൊക്കെ. ഇനി സിനിമയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതെന്താ, നമ്മളെ തൊഴിലതല്ലേ. നമ്മള് ആര്, നമുക്ക് പറ്റിയ വേഷം ആര് വിളിച്ചാലും. ഇത്രയും കാലം ഇപ്പൊ സാറ് സിനിമയിൽ അഭിനയിച്ചിട്ട് ഇപ്പൊ എത്ര കൊല്ലായി? ഇപ്പോ രണ്ടു കൊല്ലം. രണ്ടു കൊല്ലം അല്ലേ. ഇപ്പൊ കുറച്ച് ഗ്യാപ്പ് ഇങ്ങനെ വരുന്നുണ്ട്. അതൊന്നും കാര്യമില്ല, നടന്മാരെ സംബന്ധിച്ചിട്ട് അതൊന്നൊരു കാര്യമുള്ളതൊന്നും. നമുക്ക് പറ്റിയ വേഷം മറ്റേ ആളുകൾ വിളിച്ചാൽ പോവും. പക്ഷെ ഞാന് സാറിനെ കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചപ്പോ ഇങ്ങനെ ഉരുകിട്ടി വന്നതാണ്. കാരണം സാറിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകരുണ്ട് ഇവിടെ. കാരണം നമ്മള് ശരിക്കും സിനിമയിൽ കാണുമ്പോ പക്കാ വില്ലനാണ്, പക്ഷെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇത്രയും സാധുവായിട്ടുള്ള ഒരു മനുഷ്യന്മാരില്ല. ഞങ്ങളിവിടെ കേറി വന്നപ്പോ തന്നെ വളരെ സിമ്പിൾ ആയിട്ടാണ് പുള്ളി നമ്മുടെ അടുത്ത് ഇടപെട്ടത്. അതാണ് പുള്ളിയിലെ വളരെ സന്തോഷം നമുക്ക് കാണാൻ പറ്റിയത്. വലിയ വീടാണ് കേട്ടോ ഈ തറവാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ തറവാട് ഏതൊക്കെയോ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ തറവാട്ടില്. സിനിമ സാറ് തനിയാവർത്തനത്തില്, തന്മാത്ര, നമ്മുടെ നെടുപുളി വേണു സാറിന്റെ പെങ്ങളുടെ വീടായിരുന്നു. ഇപ്പൊ സാറ് ഒരു വെള്ളം മുണ്ടെടുത്തിട്ടുള്ള ഒരു കോസ്റ്റ്യൂം അതായിരുന്നു സാറിന്റെ. തന്മാത്രയില് കോളേജ് പ്രിൻസിപ്പാൾ ആയിട്ട്. ഓക്കെ 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 ഓക്കെ. സ്കൂൾ പ്രിൻസിപ്പാൾ മോഹൻലാലിന്റെ. യെസ് യെസ്, അതെ അതെ അതെ. കോറിഡോർ, ഡോക്ടർ, സ്റ്റുഡൻസ്,
സ്റ്റുഡൻസ് ഓക്കെ ഇപ്പൊ സാർ തിരക്കഥ എഴുതുന്നില്ലേ? ഞാൻ ഒന്ന് ജോഷി സാറുമായിട്ട് അങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തിരക്കഥ എഴുതാൻ പറ്റിയ നല്ലൊരു അന്തരീക്ഷം കൂടെയാണ് കേട്ടോ. കാരണം നമ്മൾ അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് ഇങ്ങനെ കേറി വരുമ്പോ തന്നെ ഭയങ്കര ഒരു ചൈതന്യമാണ് ഇവിടെ മൊത്തം. ഈ ഒരു പ്രദേശം മൊത്തം ഒരു പോസിറ്റീവ് എനർജി. ശരിക്കും ഇവിടേക്ക് ഒന്ന് വന്ന് വരണം കേട്ടോ. ഒന്ന് കാണേണ്ട ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഈ ഒരു തറവാടും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു പ്രൗഢിയുള്ള ഒരു അന്തരീക്ഷമാണത്. കാരണം ഈ ഒരു വീടിന് ഏകദേശം എത്ര വർഷം പഴക്കമുണ്ടാവും സാറ്? ഇതിനിപ്പോ ഒരു 110 കൊല്ലം പഴക്കം. 110 വർഷം പഴക്കമുള്ള ഒരു വീടാണ്, തറവാടാണ്. സെറ്റാണ്. നിങ്ങളിത് ഭയങ്കര മനോഹരമായിട്ടാണ് ഇതിന്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ സാറിന് വേറൊരു വീടും കൂടി ഉണ്ട് ഇല്ലേ? തനിയവർക്കത്തിന്റെ ലൊക്കേഷൻ മണ്ണാർക്കാട്. മണ്ണാർക്കാട് മണ്ണാർക്കാടാണ് ആ വീട്. മണ്ണാർക്കാട് നാല് വീടാണ്. ഇപ്പൊ സാറിനെ സാറിന്റെ കുടുംബ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. കുടുംബം വൈഫ് കുട്ടികളാ? വൈഫ് മൂന്ന് കുട്ടികൾ അല്ലേ? മൂന്നുള്ളേ. മൂത്തത് പെൺകുട്ടിയാണ്, അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണത്. പിന്നെ രണ്ടുപേരും ടിൻസാണ്. പിന്നെ രണ്ടാമത് ടിൻസാണ്. ഒരു കുടുംബജീവിതമൊക്കെ വളരെയധികം ഹാപ്പി ആയിട്ട് പോകുന്നു. ഇനിയും സാറ് നമുക്ക് ക്ഷേത്രം ക്ഷേത്രഭരണവും കാര്യമൊക്കെ ആയിട്ട് ക്ഷേത്രം ഉണ്ട് കേട്ടോ. അദ്ദേഹത്തിന് ഈ ഇവിടുന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ പോയിട്ട് ഒരു ക്ഷേത്രം ഉണ്ട്. കുട്ടിച്ചാത്രത്തിന്റെ ഒരു അമ്പലം ഉണ്ട്. അവിടെ അദ്ദേഹം വരാറുണ്ട് എന്നാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. വരാറുണ്ടെന്നല്ല, അവിടെ മെയിൻ പൂജാരി ഞാനാ. അതെ, പൂജാരിയാണ് അവിടെ. നമ്മുടെ സ്വന്തം ക്ഷേത്രം, കുടുംബക്ഷേത്രമാണ്. പാരമ്പര്യമായിട്ട് കൈമാറ്റം കിട്ടിയിട്ടുണ്ടാവുമല്ലോ. പത്ത് 300 വർഷം പഴക്കമുണ്ടാവും. അതൊക്കെ ഒരുപാട് സ്വയംഭൂമാണ്. സ്വയംഭൂ പറഞ്ഞാൽ തന്നെ അതിന് നമുക്ക് വർഷങ്ങൾ നിർണ്ണയിക്കാൻ പറ്റില്ല. ഇല്ല, അത് സ്വയംഭൂ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തറവാട്ടുകാര് അതിന് മുമ്പിലായിരുന്നു ഞങ്ങളുടെ തറവാട്. അങ്ങനെ നിങ്ങളുടെ തറവാടിന്റെ പേരെന്താ? കിഴക്കേപ്പാട്ട്. കിഴക്കേപ്പാട്ട് വലിയ തറവാട്ടുകാരാണ് കേട്ടോ. ഒരുപാട് പാരമ്പര്യമുണ്ട് ഈ തറവാടിന്. അദ്ദേഹം വലിയൊരു കലാകാരനാണ്, വലിയൊരു പാരമ്പര്യത്തിന്റെ ഉടമയും കൂടിയാണ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷം ഉളവാക്കുന്നത്. അപ്പൊ താങ്ക് യു സാർ. ഓക്കെ. ഈ വീടിന്റെ മുൻവശം ഇങ്ങനെയാണ് കേട്ടോ. ഈ മുൻവശത്തു കൂടെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു, അതിപ്പോ ഇല്ല കേട്ടോ. കാരണം ആ ഗേറ്റൊക്കെ മാറ്റി ഇപ്പൊ സൈഡിൽ കൂടെയാണ് ആ ഗേറ്റ് കൂടെ വഴി പോകുന്നത്. ആ ഒരു വഴി ഇതാണ് കേട്ടോ. ഇതാണ് അവരുടെ മുൻവശത്ത് കൂടെ കയറി പോണത്. ഇത് നമ്മുടെ സിനിമയിൽ ഇത് കാണിക്കുന്നുണ്ട്. തന്മാത്ര എന്ന് പറഞ്ഞ സിനിമയിൽ കുറേ സീനിൽ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്.